എല്ലാ പ്രേക്ഷകർക്കും പുതിയ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു ചട്ടിച്ചോറാണ് തയ്യാറാക്കാൻ പോകുന്നത്. വെജിറ്റേറിയൻ ചട്ടിച്ചോറ്, നോണിന്റെ ചട്ടിച്ചോറൊക്കെ ഉണ്ട്, ഇത് വെജിറ്റേറിയൻ ചട്ടിച്ചോറ്. നോണിന്റെ ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ, നമുക്ക് നോണിന്റെ പറ്റിയിട്ടില്ല. നമ്മള് ചട്ടിച്ചോറ് എന്ന് പറയുന്നത് വെജിറ്റബിൾസ്, അതിന്റെ കറികളാണ് നമ്മള് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു 8 കൂട്ടം വിഭവങ്ങളാണ് ഞങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോ വിഭവത്തിന്റെ പേരും ആദ്യം പറയാം. അതായത് കോവയ്ക്ക മീൻകറി, മീൻകറി എന്ന് പേരുള്ള കോവയ്ക്ക കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ചക്കക്കുരു ചുണ്ടങ്ങ മെഴുക്ക് പരട്ടി, ചക്കക്കുരു ചുണ്ടങ്ങ മെഴുക്ക് പരട്ടി. പിന്നെ ഈ വാളംപുളി കണ്ടിട്ടില്ലേ, പച്ച വാളംപുളി, ഇരുമ്പംപുളി, ചമ്മന്തി. പിന്നെ പീച്ചിങ്ങ എല്ലാരും തിന്നണ്ടല്ലോ, പീച്ചിങ്ങയുടെ ഈ സൈഡ് ഞരമ്പ് പോലത്തെ കണ്ട ആ ചിത്തി എടുക്കുന്നത്, അത് വറുത്തരച്ച ചമ്മന്തി. പിന്നെ ഇത് അറിയോ, ജാതിക്ക അച്ചാർ. പിന്നെ തൈര്, പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തത്, പിന്നെ പപ്പട പൊയ്യല്. അങ്ങനെ 8 കൂട്ടം വിഭവങ്ങളാണ് ഇന്ന് ഞങ്ങൾ ചട്ടിച്ചോറിന് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേഡം പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ആ വിഭവങ്ങളിലേക്ക്, അതായത് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. വായോ, ചക്കക്കുരു, നമ്മുടെ ചുണ്ടങ്ങയും കൂടിയുള്ള ഒക്കെ. അപ്പൊ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുന്നുള്ളൂ, ഇടുന്ന സമയത്ത് എല്ലാത്തിന്റെയും ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങളെ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ചക്കക്കുരു, ചുണ്ടങ്ങ, നമ്മുടെ എന്താ പറയാ, കോൽപുളി, ഇരുമ്പംപുളി, പിന്നെ ഇതാ കോവയ്ക്ക, സവാള, ഉള്ളി, ഇഞ്ചി, ജാതിക്ക, നമ്മുടെ പീച്ചിങ്ങയുടെ തൊണ്ട്, ഞരമ്പോ തൊണ്ടോ എന്തോന്ന് പറയും അത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക്, ഇടിച്ച മുളക് പൊടി, ഉണക്കമുളക്. ഇത് രണ്ടു തരം പുളിയാണ് കേട്ടോ, കോൽപുളി ഉണ്ട്, കൊടപ്പുളി ഉണ്ട്, പിന്നെ നാളികേരം. ഇത്രേ പിന്നെ ഇതാ നമ്മുടെ, ആ ഇതൊന്ന് കാണിക്കണല്ലോ, നമ്മുടെ നല്ലെണ്ണ, വെളിച്ചെണ്ണ, കായപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കടുക് പൊടി, മുളക് പൊടി, രണ്ടു തരം കാശ്മീരി ഉണ്ട്, എരിവുള്ളതുണ്ട്, പിന്നെ വെള്ളം. ഇത്രയും ഐറ്റമാണ് കേട്ടോ ഈ കഞ്ഞി കഞ്ഞിക്ക്, അതെ ചട്ടിച്ചോറിന് തയ്യാറാക്കുന്ന വിഭവങ്ങൾ. ഈ ഓരോന്നും ഞാൻ ചെയ്യുമ്പോ ഓരോ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നേരം വൈകുന്ന, അതായത് കുക്കറിൽ അടിക്കുക. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ചക്കക്കുരു വേവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചക്കക്കുരു ഒന്ന് കുക്കറിൽ അടിക്കാൻ പോവണം കേട്ടോ. ആ കണ്ടോളൂ, ഗ്യാസ് കത്തിച്ചു, അതിലേക്ക് കുറച്ച് വെള്ളം, പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ദാ നമ്മുടെ ചക്കക്കുരുടേനെ. ഇതൊരു 2 വിസിൽ അടിക്കട്ടെ. പിന്നെ ചക്കക്കുരു ഇട്ടു, പിന്നെന്താണ് നമ്മുടെ ചുണ്ടങ്ങ കണ്ടല്ലോ, നോക്കിയേ ചുണ്ടങ്ങ കണ്ടില്ലേ, ചുണ്ടങ്ങ അതും ഇടേണ കേട്ടോ. പിന്നെ ഇത്തിരി ഉപ്പ്, കൂടി വെള്ളം, ഉപ്പ്, കുറച്ച് ഉപ്പ് ഇടാൻ പോയേനെ കേട്ടോ. എന്നുവെച്ചാ അതോ ഉപ്പും കൂടി പിടിക്കട്ടെ, അതോ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യമെങ്കിൽ പിന്നീട് താളിച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇത് കുക്കറിലടിക്കട്ടെ കേട്ടോ, അത് അവിടെ കിടന്ന് വിസിലടിക്കട്ടെ. നമുക്ക് ഇനി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. ജാതിക്ക, ജാതിക്കയുടെ ഈ തൊണ്ടുണ്ടല്ലോ, ഈ തൊണ്ടൊന്ന് കളയണം, മനസ്സിലായോ. ഈ തൊണ്ടൊന്ന് ഇങ്ങനെ ചെത്തി, നമ്മൾ ഈ മാങ്ങയൊക്കെ പുളുവിന് അല്ലെ, പുളിന്നല്ലേ പറയാ, ചെത്തല് മാങ്ങ ചെത്തണ പോലെ തന്നെ ഇതിന് ചെറിയൊരു കനുപ്പ് പോലെ, അതുകൊണ്ട് അത് പോകാൻ വേണ്ടിയിട്ട് ഇത്തിരി കുറവ് ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ചവർപ്പ്, അതന്നെ ഒരു ചവർപ്പോ കനപ്പോ എന്തോ പറയൂലോ, അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെത്തി ചെത്തി ഇതിന്റെ ആ ഇത് കളയണേ കേട്ടോ. ഞാൻ ഇത് ചെത്തി വരട്ടെ, കണ്ടല്ലോ നിങ്ങൾ ചെത്തണത്, ഇതേപോലെ മാങ്ങ നമ്മൾ ചെത്തി തൊണ്ട് കളയണ പോലെ തന്നെ ഇതിന്റെയും തൊണ്ട് ലൈറ്റ് ആയിട്ടൊന്ന് കളയണം. അപ്പൊ ഞാൻ ജാതിക്ക അരിഞ്ഞു, കണ്ട ജാതിക്ക അരിഞ്ഞു വെച്ചത്, പച്ചമുളക് അരിഞ്ഞു വെച്ചത്, നമ്മുടെ ഇഞ്ചി ഇത്രയും കൂട്ടം ഞാൻ ഒന്ന് വാട്ടിയെടുക്കാൻ പോയിന് കേട്ടോ. അപ്പൊ ഗ്യാസ് കത്തിച്ചു, ഒരു 5-6 പച്ചമുളക് ഉണ്ട്, ഒരു ഇത്തിരി ഇഞ്ചി ഉണ്ട്, പിന്നെ ജാതിക്ക നിങ്ങൾ കണ്ടുപോലെ ഒരു 4 ചെറുത്. അതെ, നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഞാൻ ഇത് 4 എടുത്തത് കൊണ്ടാണ് ഇത് ഇത്രയും, ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പീസ് ഇത് എടുത്തിട്ടുണ്ട്. മാക്സിമം മൂപ്പ് കുറഞ്ഞ ജാതിക്ക നോക്കി എടുക്കാം. അതെ, മൂത്തതാണെങ്കിൽ കുഴപ്പമില്ല, ഇത്തിരി വേവ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ്. പിന്നെ 2 ദിവസമൊക്കെ വെച്ചാൽ ചിലപ്പോ അത് ഇതായിരിക്കും. ഞാൻ ഇത് പെട്ടെന്ന് തയ്യാറാക്കാനാണ്, 2 ദിവസം കഴിഞ്ഞാൽ അത് ശരിക്കും എന്താ പറയാ, സ്മൂത്തായിട്ട് വരും കേട്ടോ. അപ്പൊ അതാ ഞാൻ ഇതിലേക്ക് നമ്മുടെ നല്ലെണ്ണ ഒഴിക്കാൻ കേട്ടോ.
50 ഗ്രാം ഒഴിച്ചിട്ടുണ്ട് ഇപ്പൊ. 50 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാവട്ടെ. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, നല്ലെണ്ണയാണ് ഒരു ടേസ്റ്റ്. അതെ, അപ്പൊ അതൊന്ന് ചൂടാവുമ്പോ നമുക്ക് ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് പറയുന്ന എന്തൊക്കെയാണ്? ഇഞ്ചി ഇട്ടു, പിന്നെ പച്ചമുളക് ഇട്ടു. ഈ ചട്ടി പെട്ടെന്ന് ചൂടാവാന് കുറെ നേരമായി, പക്ഷെ അത് ചൂടായിട്ടില്ല, എന്നാലും അത് ആയിക്കൊണ്ടേ ഇരിക്കയാണ്. അതായി, പിന്നെ അതിന്റെ പൊക്കത്ത് അതൊന്ന് കണ്ട, നമ്മുടെ ചീനച്ചട്ടിയിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ, ചൂടിങ്ങനെ ഇതായിട്ട് വരില്ല. ഇതിൽ ചൂടുണ്ട്, പകണ്ട, ഇത് ചൂടുണ്ട്, അത് പതുക്കെ ആവുള്ളൂ. ചീന ഇതല്ലേ, ചട്ടിയല്ലേ, മറ്റേ മൺചട്ടി അല്ലേ, അപ്പൊ അതിൽ സാവകാശം കിടന്ന് ആയിക്കോളൂ. കണ്ട, ഇതൊന്ന് നന്നായിട്ട് മൂത്ത്, അങ്ങനെ മൂക്കണ്ട, ഒന്നാ ഇത്. അതെ, ഇതും വാടണം. ഇത് നമ്മുടെ ഇതിന്റെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം ഇത് ഒന്ന് ഇത്തിരി ഉപ്പിലിട്ട് വെച്ച്, നമ്മൾ ഈ മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്ന പോലെ അല്ലെ, ഒന്ന് തിരുമ്മി, അങ്ങനല്ലേ പറയാ, തിരുമ്മിയിട്ട് തലേദിവസം വെച്ച് ഇത് പിറ്റേ ദിവസം ഇത് തയ്യാറാക്കാം കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ്. അതൊന്ന് ഇതായിട്ടുണ്ട്, അതിലേക്ക് ഞാൻ എന്താണ് ജാതിക്ക ഇട്ടിട്ടുണ്ട്, അതൊന്ന് വഴുക്കി എടുക്കട്ടെ. ഒന്ന് വാടിയിട്ടുണ്ട്, കുറച്ചും കൂടി വാടാനുണ്ട്. ആ ഞാൻ എന്ത് ചെയ്യാൻ പോണു, ഒരു സ്പൂൺ ഉപ്പിടാം, ഇനി ആവശ്യമെങ്കിൽ നോക്കിയിട്ടാ മതി കേട്ടോ. നന്നായിട്ട് ആ ഉപ്പും കൂടി പിടിച്ചൊന്ന് വാടട്ടെ ഒന്നും കൂടി. ഇനി ഒരു കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത്, അതായത് നമ്മുടെ മുളക് പൊടി, മല്ലി എന്ത് തന്നെ കടുക് പൊടി, അതൊക്കെ ഇട്ട് അങ്ങോട്ട്, അതെ കായപ്പൊടി, ഇതൊക്കെ ഇട്ടൊന്ന് പിന്നെയും കുസ്തി മറക്കണം. ഈ ഒത്തിരി ചെറുതാക്കി, അതെ. ഇനി നമുക്ക് അടുത്തത് കോഴിപ്പുളി ചമ്മന്തി ശരിയാട്ടോ. അതെ, അപ്പൊ കുറെ നേരം പിടിക്കും, അത് കണ്ട വിനോദായിട്ട് അതൊന്ന് കുറച്ചും കൂടി വഴറ്റി എടുക്കട്ടെ. ഞാൻ അപ്പൊ അതാ നമ്മുടെ ഇത് കണ്ട കോൽപ്പുളി, അത് പച്ചക്കാണ് കേട്ടോ, ഇത് കോൽപ്പുളി, പച്ച കോൽപ്പുളിയാണ്. അതിന്റെ കുരു വളഞ്ഞ് ഒന്ന് അത് ചെറുതാക്കി അരിഞ്ഞ് മിക്സിയിലിടാം. കണ്ട, ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നിങ്ങൾ അതിന്റെ മുന്നേ ഉള്ള വീഡിയോ, അത് ഏതാണേ, നമ്മുടെ ശൃംഗേരി വീഡിയോ, ആ ശൃംഗേരി വീഡിയോയില് നമ്മളൊരു അമ്പലത്തിൽ കട്ടിയിൽ എന്ന കട്ടിൽ ദുർഗാ പരമേശ്വരി എന്ന് പറഞ്ഞ അമ്പലത്തിൽ കഴിച്ച ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന അത് മോനെ മനസ്സിലായില്ല അത് എന്താ എന്നുള്ളത്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇത് ഇത് രണ്ടുമാണ് അതിലിട്ടേക്കണേ എന്ന്. അപ്പൊ അതിന്റെ ചമ്മന്തി ഉണ്ടാക്കുവാമെന്ന് പറഞ്ഞ എവിടെയോ ഒക്കെ പോയി മോൻ പറിച്ചു കൊണ്ടതാണ്, അവന്റെ കൂട്ടുകാരന്റെയോ ആരെയോ ഒക്കെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ ഇത് പറിച്ചു കൊണ്ടതാണ് നമ്മുടെ കോൽപ്പുളി. കണ്ട, ഈ പച്ച പച്ചയാണ് കേട്ടോ, ഇത് ഞാൻ നന്നാക്കി നുറുക്കട്ടെ കേട്ടോ. അപ്പൊ അതാ ഇതായിട്ടുണ്ട് കേട്ടോ. കണ്ട, നോക്കിയാ കണ്ടില്ലേ, നിങ്ങള് പാകത്തിനായി വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി ഒരു സ്പൂൺ, അതായത് എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടു, പിന്നെ ബെങ്ങിക്ക് കാശ്മീരി ഒരു സ്പൂൺ, പിന്നെ പിന്നെ കടുക് പൊടിച്ചത് ഒരു അര സ്പൂൺ, അര സ്പൂൺ കടുക് പൊടി അര സ്പൂൺ, പിന്നെ ഉലുവപ്പൊടി കുറച്ചിട്ടാ മതി കേട്ടോ, ഒരു അര സ്പൂൺ. ഇനി നന്നായിട്ട് ഇളക്ക്, നമ്മുടെ കായണ്ടാ മുകളിലാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയാ, ഇനി അച്ചാറിന് ബെങ്ങിക്ക് വേണ്ടി കഴിഞ്ഞു, കായപ്പൊടി ഇതിന്റെ പണി കഴിഞ്ഞു കേട്ടോ. അതെ, ഓഫ് ചെയ്യണേ കേട്ടോ, ഇത് വേറൊന്നും ചെയ്യാനില്ല. അതെ അതെ, അപ്പൊ ഈ ചൂട്ടോടെ തന്നെ ആവും. നമുക്ക് ഇനി ഒരു ഉപ്പുണ്ടോ നോക്കട്ടെ. അപ്പൊ എല്ലാം പാകത്തിനുണ്ട്, ഒന്നിട്ടില്ല, നിങ്ങളുടെ മുമ്പിൽ ഇട്ടത് മാത്രം ഞാൻ ഇതിന് ഇത് ചെയ്തിട്ടുള്ളൂ. അപ്പൊ പാകത്തിനായിട്ടുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞു, ഞാൻ ഇതിനി ഓഫ് ചെയ്തു, മൂടി മാറ്റി വെക്കട്ടെ. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് വാളംപുളി, വാളംപുളിയുടെ ചമ്മന്തി, ചമ്മന്തിയാണ്. ഒരു മിക്സി എടുക്ക, മിക്സി എടുക്ക, ഉപ്പിന്റെ ഇത് എടുത്തിട്ടാണ്, അതിലേക്ക് ഈ എന്താ പറയാ, ഈ ചെറിയ ഒരു ചെറുതായിട്ടുള്ളൊരു എന്താ പറയാ മൂക്കാത്ത ഇത് കുരുവാണ് ഇതില്, അത് മാറ്റിയിട്ട് അത് രണ്ട് കഷ്ണാക്കി ഇങ്ങനെ ഇടാം. കണ്ടില്ലേ, പിന്നെ നമ്മുടെ പുളി, ഇരുമ്പുളി, ഇരുമ്പുളിയും ഒരു മൂന്നാലെണ്ണം. അതെ, പിന്നെ പച്ചമുളക്, പച്ചമുളക് എടുത്തേനെ, എത്ര
ഇതിൽ വേറെ ഒന്നുമില്ല കേട്ടാ, ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അഞ്ചാറ്. അത് അവനോന്റെ എരിവിന്റെ അനുസരിച്ച് കൂടുതൽ വേണം. ഞാൻ പറഞ്ഞു അവിടെ വെച്ച് നല്ല എരിവായിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു. അവര് കാന്താരി ആണ് ഇട്ടിരുന്നേ. ഇത് വിട്ടു. ഇനി ഞാൻ ഉപ്പിടേണി, അതെ ഉപ്പിട്ടു. ഇനി ഇത് ഞാൻ എന്താ പറയാ അരച്ച് വരട്ടെ കേട്ടോ. അപ്പൊ പീച്ചിങ്ങയുടെ പുറമേയുള്ള ഞരമ്പ്, എനിക്ക് അതാ പറയാറുള്ള തോട് എന്നും പറയും. തോട് എന്ന് ഒരിക്കലും വരില്ല, പീച്ചിങ്ങ എങ്ങനെ തോട് വരാം. അപ്പൊ തോട് എന്നല്ലേ പറയുന്നത്, ഞരമ്പ്. ആ ഞരമ്പെങ്കിൽ ഞരമ്പ്, അത് എനിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. എന്താണ് അതിന്റെ ആ സൈഡിലത്തെ, അതെ ആ സൈഡിലത്തെ മുള്ളു പോലെ ഇങ്ങനെ ഇതുപോലെയുള്ള സാധനമാണ് എടുത്തേക്കണേ. അത് ഒരു ഉരുന്ന് നുറുക്കാം. എന്നുവെച്ചാല് എന്തായാലും അരയ്ക്കാൻ പോകുമ്പോ രണ്ടും കൂടി ഒരുമിച്ച് ഇത് ഒന്ന് ആറി കിട്ടണം. ഇത് വരയ്ക്കാനുള്ളതാണേ. അപ്പൊ എന്തായാലും അത് രണ്ടും കൂടി ഒരുമിച്ച് ഇതായാലേ ഇത് വിനോദന്റെ കയ്യിൽ ഒന്ന് വറക്കാൻ കൊടുക്കാം. എന്നിട്ട് പോയി നമുക്ക് പുളിയുടെ അരച്ചെടുക്കാം. കണ്ട ഇങ്ങനെ ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളോട്, പീച്ചിങ്ങയുടെ തൊണ്ട്, അതായത് ഈ നാര് ഞെരുമ്പ എന്തൊക്കെയാ, അതെടുത്തിട്ട് ചമ്മന്തി അരയ്ക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് എനിക്ക് ഇത് കിട്ടിയ കാരണം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. കണ്ട ചട്ടി കത്തിച്ച, അപ്പൊ അതാ ചട്ടി ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് അത് ചൂടായിട്ടുണ്ട്. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾക്ക് ചൂടാവട്ടെ, ചൂടാവട്ടെ നമ്മുടെ എന്താ പറയാ ഈ അരിഞ്ഞു വെച്ച പീച്ചിങ്ങയുടെ ഞെരുമ്പ് അതൊന്ന് വാടിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം അത് ഒരു ഏകദേശം വാടി എന്ന് പറയുമ്പോൾ നമ്മുടെ നാളികേരം, നാളികേരം അതും വറക്കാനുണ്ട്, മുളക് അതും വറക്കാനുണ്ട്. നമ്മുടെ മുളകിൽ തന്നെ ഒരു ചെറിയ വാളംപുളി, അതായത് ഒരു പുരുളാ, ഒരു പുരുവിന്റെ വാളംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് ഇത്രയും വേണം. അപ്പൊ ഞാൻ ഇടട്ടെ, ഇനി അത് ആയിക്കോളൂ, അത് നിങ്ങൾ പതുക്കെ വറുത്തോളൂ. പകുതി ആവുമ്പോ ഇത് ഇട്ടാ മതി കേട്ടോ, ഇതും ഇതും കൂടി. അപ്പൊ ഞാൻ അത് അരച്ചു വരട്ടെ. ദാ ഞാൻ അരച്ചു വന്നു കേട്ടാ, കോൽ പുളിയും ഇരുമ്പം പുളിയും അരച്ചു കൊണ്ടുവന്നു. അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കായപ്പൊടി. ഇത് കിട്ടാനുണ്ടെങ്കിൽ എളുപ്പ പണിയാണ് മക്കളെ, ഇതില് വേറെ ഒരു ഇതുമില്ല. അത് നോക്കിയാ വായക്ക് രുചി, അതെ നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ തന്നെ വായു വെള്ളം വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കട്ടിൽ ദുർഗാ പരമേശ്വരി എന്ന അമ്പലത്തിൽ കഴിച്ചതാണ് കേട്ടോ. ഇതാ ഞാൻ നോക്കട്ടെ, പാകത്തിനുണ്ട്. അപ്പൊ ഇതിന്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് വിനോദായിട്ട് ഏൽപ്പിച്ച പണി നോക്കട്ടെ എന്താ ആയി. ഒന്നും ആയിട്ടില്ല ഇവിടെ വാടണം. ആ അത് മതി, അതിൽ ഇതിടുമ്പോ പാകത്തിനാണ്. കണ്ടില്ലേ നിങ്ങൾ കേട്ടോ, നമ്മുടെ ഗൊസലാച്ചെ സാരി, ഗൊസല തമ്പേളി, സുക്കി തമ്പേളി. ഇതാ മുളകിട്ടു, അതിലേക്ക് ഒരിത്തിരി മതി. ഇതാ നോക്കൂ കണ്ട, ഒരു പിടി ഇത് നാളികേരം. ഇനി ചൊക്കൊന്ന് വറക്കട്ടെ, അതെ കരിക്കാൻ പാടില്ല കേട്ടോ, ഒന്ന് വറക്കണം എന്നുള്ളൂ. പിന്നെ അതിലേക്ക് ഈ പുളി, ഇതാ പുളി. ഇനി കുറച്ച് കഴിയുമ്പോ നമുക്ക് ഉപ്പിടാം കേട്ടോ. നോക്കിയേ അതെന്താ, അതാ പിടിക്കട്ടെ, അതായിട്ടില്ല. ഇതിന്റെ ഉപ്പൊന്ന് നോക്കിയേ, അവിടെ കഴിച്ച പോലെ തന്നെ ഉണ്ടോ എന്നൊന്ന് കാര്യമായിട്ട് പറയണം കേട്ടോ. ഞാൻ നിന്നെ സമ്മതിച്ചു, നീ ഇതൊക്കെ കണ്ട് എങ്ങനെ പഠിച്ചു മനസ്സിലാക്കി. അതെ നമ്മള് ടേസ്റ്റ്, അത് എവിടെ പോയാലും നിങ്ങൾക്ക് അറിയില്ലല്ലോ, എവിടെ പോയാലും എത്ര ടേസ്റ്റ് ചെയ്ത് അതിന്റെ ഓരോന്ന് മനസ്സിലാക്കി ഇവിടെ വന്ന് ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാറ് കലക്കി. സന്തോഷം, അങ്ങനെയെങ്കിലും എനിക്കൊരു എന്താ പറയാ ഒരു പേര്, അതെ ചേട്ടന്റെ കയ്യിൽ നിന്നൊരു ഇത് കിട്ടിയല്ലോ. അതന്നെ ഞാനപ്പോ വിനോദേട്ടന് ആ പണി ഏൽപ്പിച്ചു, പെട്ടെന്ന് കഴിയണ്ടേ. ഏത്, നമ്മുടെ വാട്ടിയെടുക്കണത് ഈ ചമ്മന്തിക്ക് വറക്കാനായിട്ട് അത് ഏൽപ്പിച്ചു. അതിന്റെ ഇടയിൽ ഞാൻ എന്റെ പണി, അതായത് മീൻകറി, ഇതേ ഞാൻ മീൻ നന്നാക്കിയാണ് കണ്ട, കോവയ്ക്ക. ഞങ്ങളുടെ മീൻകറി എന്നാ ഇതിന് പറയണേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണേ. കോവയ്ക്ക കറി എന്ന് പറയാം, പക്ഷെ കോവയ്ക്ക മീൻ വെച്ച പോലെ തന്നെയാണെന്നാണ് പറയണത്. ഇത് എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ചേട്ടന്റെ മോളുടെ എൻഗേജ്മെന്റിന് ഇത് ഈ കറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കണ്ടു പഠിച്ചതാണ്. പിന്നെ നമ്മുടെ പാചകക്കാരൻ ദാസേട്ടൻ അല്ലേ, ദാസേട്ടൻ അവരൊക്കെ ചെയ്യുന്നത് കണ്ടു പഠിച്ചതാണ്. അപ്പൊ അവര് മീൻകറിക്ക് ഇങ്ങനെയാണ് ചെയ്യുക, മീൻകറിയിൽ മീനിടും, ഇതില് മീനിടില്ല, അതായത് മീനിന്റെ പകരമാണ്, അതായത് വെജിറ്റേറിയൻസ് കഴിക്കണ്ടേ. അത് കാരണം കോവയ്ക്കയ്ക്ക് മീൻകറി എന്ന് മീൻ എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശിച്ചിട്ട് അവർ ചെയ്തിരിക്കുന്നത് കണ്ടോ. അല്ലാണ്ട് ഇത് മീൻകറി ഒന്നല്ല കേട്ടോ. അതാ ഇങ്ങനെ നീളത്തിൽ ഇതിന്റെ പേര് മീൻകറി എന്ന പേര് അവരിട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞ കോവയ്ക്ക കറിയാണ്,
പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ അതിന് ഒരു എന്താ പറയാ ഒരു ഇത് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മീൻ കറി എന്ന് പറഞ്ഞത്. മീൻ കറി അല്ല, ഇങ്ങനെ നീളത്തിൽ നുറുക്ക. അതേപോലെ ആ സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇതേപോലെ നുറുക്കണം. മനസ്സിലായ? ഇത് കണ്ടില്ലേ, ഇങ്ങനെ നുറുക്കാം. അതേപോലെ ഈ സാധനം ഞാൻ നുറുക്കാം, നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പതുക്കെ ഇത് നുറുക്കാം. നോക്കേ, ഇതും അങ്ങനെ തന്നെ. ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ, കുറേ പേര് ഇത് ചെയ്തിട്ടുണ്ടാവും. ഇതാ ഇങ്ങനെ നുറുക്കാം, കണ്ട ഇതായി. പിന്നെ നമ്മുടെ ഇഞ്ചി, ഇതാ ഇഞ്ചി നുറുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, അതും ഇതേപോലെ തന്നെ നീളത്തിൽ കേട്ടോ. വലിയ വല്ലാണ്ട് നീളം വേണ്ട, എന്നാ ഇങ്ങനെ കണ്ട ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞാൽ മതി. ഇതൊക്കെ ഒന്ന് എന്താ പറയാ വാട്ടിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് തേങ്ങ, അതിന് ഇതിനാണ് ഞാൻ ആ തേങ്ങാപ്പാല്, ഒരു പിടിയുടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണിച്ച മുന്നേ ക്ലാസ്സിൽ, ഇത് ഒരു പിടി തേങ്ങയുടെ പാലാണ് കേട്ടോ. നോക്കിയാ കുറച്ചും കൂടി വേണ്ടേ. പച്ചമുളക്, പച്ചമുളക് എത്ര എടുക്കണം? ഒരു അഞ്ചാറിനെ എടുത്താൽ മതി. അഞ്ചാറും പച്ചമുളകും കണ്ടില്ലേ, ഇതായി. ഇങ്ങനെ നുറുക്ക, ഞാൻ നിങ്ങൾ ഞാൻ നുറുക്കിയത് കാണിക്കണമെന്ന് വെച്ചാൽ എങ്ങനെ ഇത് നുറുക്ക എന്ന് ചോദ്യം വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നുറുക്കി നിങ്ങളെ കാണിക്കണത് കേട്ടോ. ഇത് കണ്ടില്ലേ നുറുക്കിയത്. അതേപോലെ നമ്മുടെ പച്ചമുളക് രണ്ടാക്കിട്ട, അതും അങ്ങനെ തന്നെ നീളത്തില്, രണ്ട് നാലഞ്ച് ആറെണ്ണം കറക്റ്റ് ആയിട്ട് എടുത്തല്ല. ഇതാ വെറുതെ രണ്ടാക്കി ഇങ്ങനെ ഇങ്ങനെ ഇടാം, കണ്ട ഇങ്ങനെ. പിന്നെ ഇതിന് കറിവേപ്പില, ഇതൊക്കെയാണ് വേണ്ടത്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഞാനിത് പതുക്കെ ഒന്ന് അരിഞ്ഞു വരട്ടെ. ഇതൊക്കെ കണ്ടില്ല അരിഞ്ഞത്, ഇതേപോലെ വേണം എല്ലാം അരിയാനായിട്ട്. അത് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ചിട്ട്, എണ്ണ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇതെല്ലാം എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇത് അരിഞ്ഞു വരട്ടെ കേട്ടോ. ഇത് വറുത്ത് കഴിഞ്ഞു കേട്ടോ, ഇത്രയും വറവ് മതിയേ. ഞാൻ ഇതിന് ചൂടാറട്ടെ, അത് കഴിഞ്ഞിട്ട് അരക്കാം കേട്ടോ. അത് അവിടെ അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് മീൻകറി ചെയ്യാം. മീൻകറി ഇല്ല, മീനില്ലാത്ത മീൻകറി അങ്ങനെ പറയാമേ, മീനില്ലാത്ത മീൻകറി നമുക്ക് ചെയ്യാം. മീനില്ലാത്ത മീൻകറി. അപ്പൊ ഇതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ കുക്കറിൽ വെച്ചത് എന്തായി? വെന്തു. ആ അതും അപ്പൊ കഴിഞ്ഞു. ഇതേ ഉള്ളു, മീൻകറിയും കൂടി കഴിഞ്ഞ, ചമ്മന്തിയും കൂടി കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു. ഇത്തിരി ഉള്ളിട്ടുള്ളൂ കേട്ടോ. ഒരു രണ്ട് സ്പൂൺ ഇട്ടോ ചിരിക്കോട്ട്, എന്നുവെച്ചാ വേറെ ഒന്നും ഇതിനകത്ത് ഇടയാൻ പോണില്ല. അപ്പൊ എന്താ അത് ഇതായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇഞ്ചി, ഇതാ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് ഞാൻ ഇഞ്ചി ഇടണേ. ഇഞ്ചി, പിന്നെ പച്ചമുളക്, ഇത് താനേ ഇതിൽ വാടിക്കോളൂ കേട്ടോ. ഇത് നന്നായിട്ട് ചീനച്ചട്ടി ചൂടാവണ പോലെ ഒന്നും ചൂടാകണ്ട, അത് താനേ ചൂടായിക്കോളും, താനേ ആയിക്കോളും. നമ്മൾ ഇത് പുകയ്ക്കാനൊന്നും നിൽക്കണ്ട. ഇതിന്റെ ടേസ്റ്റ് വ്യത്യാസം, നല്ല ടേസ്റ്റ് മാറ്റമാണ് അല്ലേ. നല്ല ഗ്യാസിലായതുകൊണ്ട് ഇത്തിരി ടേസ്റ്റിന് കുറവുണ്ടാവും. അടുപ്പാണെങ്കിൽ അടുപ്പും നമ്മുടെ കലച്ചട്ടിയും കൂടി ആയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മക്കളെ. ഇനി ഞാൻ ഈ എന്താ പറയാ ഉള്ളി, സവാള, സവാള ഇടേന് കേട്ടോ. സവാള ഇട്ടൊന്ന് ഒരു ഇത് വരുമ്പോ നമുക്ക് കോവയ്ക്ക, അതായത് മീൻ, മീനില്ലാത്ത മീൻ കറിക്ക് കോവയ്ക്ക ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി വാട്ടിയെടുക്കാം. ഇതിലേക്ക് നിങ്ങക്ക് എന്താ പറയാ പാലിടാൻ ബുദ്ധിമുട്ടാൻ പാലിടണം എന്നില്ല കേട്ടോ. നിങ്ങൾ വെറുതെ ഇത് ചെയ്തിട്ട് മറ്റേ എല്ലാ പൊടികളും ചേർത്ത് അങ്ങനെയും ചെയ്യാം. അരച്ച്, അതായത് നാളികേരപ്പാൽ എടുക്കണ പകരം നന്നായി വെണ്ണ പോലെ അരച്ചിട്ട്, ഒരു ഇത്തിരി ഇടാൻ പാടുള്ളൂ കേട്ടോ. അരച്ചിട്ടും ചെയ്യാം, അരച്ചിട്ട്. ഇത് അരിപ്പ് വേണ്ട എന്ന് പറഞ്ഞ കാരണം ഞാൻ പാൽ ഇത്തിരീശ എടുത്തു വെച്ചു. ഒന്ന് വാടിയിട്ടുണ്ട്, അതിലേക്ക് ഞാൻ എന്നിട്ട് ഉപ്പ്, ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് വാടിയിട്ടുണ്ട് ഇത്. പിന്നെ അതിലേക്ക് ഞാൻ ഈ കോവയ്ക്ക അതിടാൻ പോയിന് കേട്ടോ. അത് ഇട്ടൊന്ന് വാടട്ടെ. നന്നായി ഇളക്കി ഇത് വാടി കഴിയുമ്പോൾ ഞങ്ങൾക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. ഇത് വാടി വരട്ടെ. അപ്പൊ അതാ പീച്ചിങ്ങ വറുത്ത് വെച്ചത് കണ്ടില്ലേ, പീച്ചിങ്ങയുടെ നാര് വറുത്ത് വെച്ച അരച്ചതാണ് കണ്ടില്ലേ. ഇത് പാകമായിട്ട് വന്നിട്ടുണ്ട്, ഇതിന്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ കഴിയാറായി. ഇനി നമുക്കിത് ആദ്യം നമുക്ക് ഈ കോൽപ്പുളി അല്ല കൊടപ്പുളി, കൊടംപുളി ഇടേന് കേട്ടോ. കൊടംപുളി ഇട്ടിട്ടുണ്ട്, കൊടംപുളി തന്നെ വേണോട്ടോ ഇടാനായിട്ട്. എന്നുവെച്ചാ മീൻകറിക്ക് ഇടുന്നത് കൊടംപുളിയാണ്,
അതുകൊണ്ട് കുടംപുളി തന്നെ വേണം. പിന്നെ ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കാശ്മീരി പൊടിയാണ് അത് മതി, മതിയല്ലോ, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഉലുവപ്പൊടി, ദാ ഒരു കാ ടീസ്പൂൺ ഉലുവപ്പൊടി, പിന്നെ രണ്ട് തുണ്ട് കറിവേപ്പില. ഇത്രേ ഇട്ട് നന്നായിട്ട് ആ പച്ച ചൊവ പോണ വരെ നമുക്ക് വാട്ടിയെടുക്കണം. മനസ്സിലായ? അപ്പൊ ഇതൊക്കെ പച്ച ചൊവയൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ ഒരു കാൽ ഗ്ലാസ്, അതായത് ഒരു പിടിയുടെ തേങ്ങാപ്പാലാണ് ഇത് കേട്ടോ. അത് ഇടണു. ഇതൊന്ന് ഇതിൽ കിടന്നൊന്ന് മറിയട്ടെ, നന്നായിട്ട് ചൂടാവട്ടെ. നന്നായി തിളക്കട്ടെ കേട്ടോ. വേണമെങ്കിൽ ഉപ്പ് നോക്കിക്കോ. അതെ, ഇത് ഇങ്ങനെ ഇത്തിരി ലൂസാന്ന് നോക്കണ്ട, കുറെ ലൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൂസാക്കാം കേട്ടോ. ഇത് ഇത്തിരി കട്ടി വരും, കട്ടിയിലുണ്ടാവും. ഇത് വേണമെങ്കിൽ ലൂസ് ചെയ്യാം, മീൻ കറി എന്ന് പറയണ പോലെ തന്നെ ലൂസ് ചെയ്യാം. ഉപ്പ് കുറവാ, ഞാൻ കുറച്ച് ഉപ്പിടട്ടെ. ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ അതാ ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഉള്ളി വടങ്ങി, ഉള്ളി ഒന്ന് വറുത്തിടണം അതിന്, അപ്പോഴാണ് അതിനൊരു അതിൽ കടുകൊന്നും വേണ്ട. അപ്പൊ അതാ ഉള്ളി വറുത്തിടേന് കേട്ടോ. അത് നിങ്ങൾ ഇതാക്കിയിട്ട് ഒന്ന് വറുത്തോളൂ. ഇതിങ്ങനെ വേണ്ട, വറുത്ത് കഴിയുമ്പോ കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. അപ്പൊ അതാ ഇത് വറുത്തിട്ടുണ്ട്. നമുക്കിനി ഈ കറിവേപ്പിലേക്ക് നമ്മളുടെ മീൻ കറിയിലേക്ക്, അതായത് കോവയ്ക്ക കറിയിലേക്ക് നമുക്ക് ഇടാട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തോ. പിന്നെ ഒരു കറിയും കൂടി ചെയ്യേണ്ട, ഒരു മെഴുക്ക് പരട്ടി കണ്ടില്ലേ, ഇതിലേക്ക് ഒഴിച്ചു. ഉണ്ടാട്ടം മുളക് വറക്കണം, പപ്പടപ്പൊടിയില് ഇത്രേ ഉള്ളൂ. അപ്പൊ ചക്കക്ക് ഒരു മെഴുക്ക് വെച്ചി ആദ്യം വെച്ച വിലയാണ് ഞാനിപ്പൊ എടുക്കാൻ പോകുന്നത്. അതാ കണ്ട വെന്തിട്ടുണ്ട് കണ്ടില്ലേ. അപ്പൊ അവനെ നമുക്കൊന്ന് പൊരിയിച്ചെടുക്കാം അല്ലെ, പൊരിയൽ പോലെ ആക്കിയെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ചു, ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഇട്ടു, ചൂടായി. അതിലേക്ക് കടുക്, അപ്പൊ ദാ കടുക് പൊട്ടി. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ചതച്ചത്. എന്നതാ നമ്മുടെ ഒരു മെഴുക്ക് വരുത്തി അപ്പതാ ഇതിന്റെയും പണി കഴിഞ്ഞു കേട്ടോ. അതിന്റെ മുകളിൽ ഇത്തിരി വെളിച്ചെണ്ണ തൂളി എന്താ എന്റെ ആളുടെ ഒരു 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 എന്താ പറയാ വെളിച്ചെണ്ണ കൊതിയൻ എന്ന് പറയാ. വെളിച്ചെണ്ണ ഇട്ടു, ഇനി കഴിഞ്ഞു കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണേ. ഇതിലാകുമ്പോ കറക്റ്റ് ആയിക്കോളും. അപ്പൊ ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. അപ്പൊ ഇനി ഇത് മൂടി വെക്കട്ടെ കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു. ഓക്കെ, ഇനി ഞങ്ങൾക്ക് ഊണ് കഴിക്കാറാകുമ്പോ കാണാം. അപ്പൊ നമുക്ക് ഉണ്ണാറായി. അപ്പൊ ദാ കറികളൊക്കെ കണ്ടില്ലേ, എട്ട് കൂട്ടം കറികളോടെ എന്താ പറയാ ചട്ടിച്ചോറ്, വെജിറ്റേറിയൻ ചട്ടിച്ചോറ്. ദാ പപ്പടം, മുളക് കണ്ടല്ലോ. ഇനി ഞാൻ എങ്ങനെയാണ് ചട്ടിച്ചോറ് തയ്യാറാക്കുന്നേ എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. വലിയ ചട്ടിയാണ്, ചോറ് കുറെ കഴിക്കേണ്ടി വരാ. അയ്യോ, ചട്ടി കാണുമ്പോ തന്നെ പേടിയാവാ. അതെ, ദാ നോക്കൂ എങ്ങനെയാണ് ചട്ടിച്ചോറിലേക്ക് പലരും പല മാറ്റായിരിക്കും കേട്ടോ. അതെ, ഞാനൊരു ഇത്തിരി
തൈര് തൈര് ഒന്ന് അടിച്ചു കേട്ടോ. തൈര് വിനോദത്തിന് ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ ഒന്ന് അടിച്ചു കണ്ടല്ലോ. കുറച്ച് പച്ചമുളകും അതെ കറിവേപ്പിലയും ഉപ്പും ഇട്ടിട്ടുണ്ട് ഇതില്. പിന്നത്തെ ചോറ് നോക്കി പറയട്ടെ എന്തോരം വേണമെന്നുള്ളത്. അപ്പൊ ഒന്നാം നമ്പറ് തൈരായി, അതിന്റെ മോളില് ചോറ്, രണ്ടാം നമ്പറ് നോക്കിയാ ചോറ് നോക്കിട്ടെ മതിയല്ല. രണ്ടാം നമ്പറ് ചോറും ഇട്ടു കേട്ടാ കണ്ടല്ലോ, അത് മാറ്റി വെച്ചു. അപ്പൊ രണ്ടു കൂട്ടായിട്ടോ അതിന്റെ മീതെ എന്ത് ചെയ്യണം, നമ്മുടെ മെഴുക്ക് പരട്ടി ചക്കക്കുരു, നമ്മുടെ ചക്കക്കുരു ചുണ്ടങ്ങ ഇട്ട മെഴുക്ക് പരട്ടി നമ്പർ ത്രീ കണ്ടല്ലോ. നമ്പർ എനിക്ക് അത്രയും മതി, ഞാൻ കഴിക്കുന്നത് നിങ്ങക്ക് അറിയാലോ. നമ്പർ ഫോർ നമ്മുടെ മീൻകറി, മീൻകറി മീനില്ലാത്ത മീൻകറി കണ്ടോ. ഇത് ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ കണ്ട നല്ല കട്ടിയായി കണ്ടോ. മീൻകറി വെജിറ്റേറിയൻ മീൻകറി അല്ലേ. പിന്നതാ പിന്നെ നമ്മുടെ എന്ത് ചമ്മന്തി, പീച്ചിങ്ങയുടെ ഞരമ്പ് എടുത്തത് എത്രാമത്തെ, അഞ്ചാമത്തെ അഞ്ചാമത്തെ കേട്ടോ, അഞ്ചാമത്തേത് ഇട്ടു. ഇനി ഇതിൽ ചോറ് ഇടല്ലേ, ആ ഇടണം ഇടണം നിക്ക്. പിന്നെ നമ്മുടെ ജാതിക്ക അച്ചാറ്, ജാതിക്ക അച്ചാറ്. പിന്നെ നമ്മുടെ ഏതമ്പലം, കോൽപുളി, കോൽപുളിയും ഇരുമ്പം പുളിയും ഇട്ട ചമ്മന്തി, ചമ്മന്തിയാണ് കട്ടിൽ ദുർഗാ പരമേശ്വരി അമ്പലത്തിൽ ചെയ്തത് കേട്ടോ. അത് കണ്ട ചട്ടി നിറഞ്ഞല്ലോ, എട്ട് കൂട്ടായപ്പോഴേക്കും ഇനി ഇനി ഒരു കൂട്ടം ഇടേണ്ട, എട്ട് അല്ല പിന്നെ ഇവിടെ രണ്ട് കൂട്ടം ഇവിടെ ഉണ്ട്. പപ്പട പൊരിയില് കൊണ്ടാട്ടമുളക് അതായി. ഇനി ഇതാ ലേശം ചോറ് കൂടി ഇതിന്റെ മുകളിൽ വിതറേണ കേട്ടോ, ചട്ടിച്ചോറെന്നാണല്ലോ പറഞ്ഞേക്കണേ. അപ്പൊ അതാ കണ്ടല്ലോ, നീ കുറച്ചും കൂടി എടുക്ക്. ആ പിന്നെ ആർക്ക് തിന്നാൻ, കളയണോ ഇത് വെറുതെ. ഇനിതാ ഇനി അതിന്റെ മുകളിൽ കുറച്ചും കൂടി തൈര് ഒഴിക്കണം കേട്ടോ. ഇതാണ് ചട്ടിച്ചോറ് കണ്ടല്ലോ. ഞാൻ വീണ്ടും വീണ്ടും പറയണത് പലരും പല മോഡലായിരിക്കും, ഇത് ഞങ്ങളുടെ വെജിറ്റേറിയൻ ചട്ടിച്ചോറ്. ശരിക്കും കടകളില് നിറച്ച് കിട്ടും കേട്ടോ, ഞങ്ങൾക്ക് അതിനുള്ള വയറില്ല. അതും ചട്ടി ഇത്തിരി വലുതായി അല്ലെ, ചട്ടി ഇതിൽ ചെറുതാ നോക്കിയാ കിട്ടിയില്ല കേട്ടോ. ചട്ടി ഇത്രേ വലിയ ചട്ടിയാ നോക്കിയാ കാണുമ്പോ തന്നെ. ഞങ്ങൾ സ്പൂണും വടിയും ചട്ടിയും ഒന്നും എടുക്കുന്നില്ല കേട്ടാ, വെറുതെ ഒരു ചട്ടിയില് നമ്മുടെ സ്വന്തം കൈ കൊണ്ട് നമ്മള് കഴിക്കാൻ പോവേണ കേട്ടോ. ആദ്യം വിനോദട്ടം കഴിച്ചിട്ട്, വിനോദട്ടം ചക്കക്കുരുമെഴുക്ക് പറ്റി എല്ലാം ആയിട്ട് അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് ഒരു തീറ്റ അല്ലേ. അങ്ങനെ എന്റെ അവരുടെ മുഖത്ത് നോക്കി പറയേ, ഏത് തിന്നണം എന്നുള്ളൊരു ഇതായില്ല, എവിടെ നിന്ന് തുടങ്ങണം ഏത് തിന്നണം എന്നുള്ളൊരു ഒരിതായി. ആ കാട്ടിൽ ദുർഗാ പരമേശ്വരിയുടെ ചമ്മന്തി നോക്ക് എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അതിനൊരു ഇത്തിരി കൂടി വേണ്ടത്, മറ്റേ വെച്ച് കഴിഞ്ഞ പുള്ളി പുള്ളി കൂടി. ഇനി നമ്മുടെ അച്ചാർ നോക്കട്ടെ, അവനായിരിക്കും താരം. താരത്തിനോടാണ് കൂടുതലും സ്നേഹം അല്ലേ. അപ്പൊ ഇനി ഇനി എനിക്ക് മീൻകറി നോക്കട്ടെ, അതല്ല നോക്കട്ടെ. അതെ പിന്നെ ശരിക്ക് സ്പൂണ് കൊണ്ട് കഴിക്കാട്ടോ, നമുക്ക് സ്പൂൺ കൊണ്ട് പറ്റണ്ടേ, അതുകൊണ്ടാണ് നമ്മള് കൈ കൊണ്ട് തന്നെ എടുത്തത്. എങ്ങനെയുണ്ട് മീൻകറി, മീൻകറി തൈരും ഒക്കെ കൂടി ആവുമ്പോ സൂപ്പർ. അടുത്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരം കണ്ടോ, ഉണ്ടാക്കണത് വായു വെള്ളം വരും ഇവർക്ക്. എങ്ങനെയുണ്ട് മൊത്തം എന്നാണ്, അതിന്റെ കൂടെ ഈ തൈര് മാത്രം നോക്കി. ഇനി ഞാനിനി എന്റെ മക്കൾക്ക് എല്ലാം കുഴച്ചിട്ട് തരാം കേട്ടോ, കുഞ്ഞു മക്കളെ എല്ലാം ടേസ്റ്റ് ചെയ്തോളൂ, എല്ലാത്തിന്റെയും ടേസ്റ്റ് നിങ്ങക്ക് മനസ്സിലാവും. ഞാൻ എല്ലാം കുഴക്കാണ് കേട്ടോ, കുഴച്ച് അതിൽ രണ്ട് പപ്പടവും വേണ്ട, പപ്പടവും ഒരു ചെറിയ കഷ്ണം എന്താ പറയാ മുളകും കൂടി ഇട്ടിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്ക കേട്ടോ. കഴിച്ചോളൂ, എല്ലാവരും കഴിച്ചോളൂ കേട്ടോ, എല്ലാം ടേസ്റ്റ് ഉണ്ടാവും, എല്ലാ പുളിയും എല്ലാം ഉണ്ടാവും. അപ്പൊ ഇനി ഞാൻ കഴിച്ചോട്ടെ, നിങ്ങക്ക് കിട്ടിയില്ലേ, ആ കഴിച്ചില്ലേ, ഇനി ഞാൻ കഴിച്ചോട്ടെ കേട്ടോ. ഇതിലൊരു സൈഡിൽ ഒരു സാധനം കിടക്കുന്നുണ്ട്, പീച്ചിങ്ങയുടെ ഞരമ്പ്, അതൊന്നും നോക്കട്ടെ. പറയാൻ വയ്യപ്പ, നല്ല ടേസ്റ്റ് എല്ലാം കൂടി എന്താ പറയാ ബഹു കേമം. അതെ ബിഗ് സല്യൂട്ട് പറയാ ഇതിന്. അതെ
അപ്പൊ അതാ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ലഘുവായ രീതിയിലാണ് ഞങ്ങൾ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കിയത്. വായയ്ക്കും സുഖം വയറിനും സുഖം, ഇത് കണ്ടപ്പോ എല്ലാവർക്കും അറിയാലോ. നമുക്ക് ഇനി വൈകിട്ടല്ലേ? അതെ. അപ്പൊ ഞാൻ ഒന്നും കൂടുതലായി ഇനി പറയണില്ല, അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളാണ് ചെയ്യേണ്ടത്, വിജയിപ്പിക്കേണ്ടത്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ചെയ്യാം. ഈ വീഡിയോ കണ്ട് നിങ്ങൾ വീട്ടില് ഇതേപോലെ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം. കണ്ടിട്ട് ലെങ്ത് കൂടും, അറിയാലോ നിങ്ങക്ക്. ഇത്ര വിഭവങ്ങൾ ഉണ്ടാക്കി ഇത്തിരി നീണ്ട ലെങ്ത് ചിലപ്പോ 10 മിനിറ്റ് കൂടിന്ന് വരും. പക്ഷെ എല്ലാരും ശ്രമിക്കുക, ഈ വീഡിയോ അവസാനം വരെ കാണാം. ക്ഷമയോടെ ഇന്ന് കാണുക. അപ്പൊ എല്ലാ അഭിപ്രായങ്ങള് അറിയിക്കുക. അതെ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.